ഹായ് ഡി എസ്, അസ്സലാം വലൈക്കും. അപ്പോൾ ഇന്ന് കുറച്ച് കേക്കിൻ്റെ വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കേക്ക് വന്നിട്ടുള്ളത് ഒരു ഹാഫ് കെ ജി കേക്കാണ്. ഹാഫ് കെ ജിയിൽ സിമ്പിൾ ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. റോസറ്റ നോസിൽ വെച്ചിട്ടുള്ള ഡിസൈനാണ്. ആദ്യമൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ ഈ ഒരു ഡിസൈൻ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് ഇങ്ങനത്തെ റോസറ്റ നോസിൻ്റെ ഡിസൈൻ ഇഷ്ടമല്ല. കാരണം ഒന്നാമത് എനിക്ക് തോന്നുന്ന സിമ്പിൾ കേക്കാണ് എപ്പോഴും ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് പ്രിൻ്റൊക്കെ വെച്ചിട്ടുള്ള കേക്ക് അല്ലെങ്കിൽ വെറും സിമ്പിളായിട്ടുള്ള കേക്ക്. പണ്ടൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ഇത് തുടങ്ങുന്ന ടൈമിലൊക്കെ നമുക്ക് ഈ റോസറ്റ നോസിൽ വെച്ചിട്ടുള്ള കൂടുതലും അങ്ങനത്തെ ഒരു ഡിസൈൻസ് തന്നെ കണ്ടിരുന്നത്. ഇപ്പം അതാരും അങ്ങനെ അപൂർവമുള്ളൂ കേട്ടോ. അധികം പേരും സിമ്പിളായിട്ടുള്ള കേക്ക് തന്നെയാണ് കൊണ്ടുപോകാറ്. ഈ കേക്കിൻ്റെ സൈഡിൽ സ്പാച്ചുല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗോൾഡൻ കളർ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ബട്ടർഫ്ലൈസ് വെച്ചു. പിന്നെ ഇതിൽ ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്ക് ഞാൻ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. പേര് ഞാൻ ഫോണ്ടൻ്റെ കട്ട് ലെറ്റർ മോൾഡ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത കേക്ക് വന്നിട്ടുള്ളത് ഒരു 2 kg ടോട്ടർ കേക്കാണ് കേട്ടോ. 2 kg കൊക്കോമെലൻ തീമിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് ഗ്രീൻ കളറും മുകളിൽ ബ്ലൂ കളറുമാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ ഒരു ലൈറ്റ് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഷുഗറിൻ്റെ ഗ്രീനാണ് ഉപയോഗിക്കാറ്. പിന്നെ ഞാൻ ഇതിൽ ഫോണ്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രിൻ്റുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. റെയിൻബോ ഫോണ്ടൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റായിട്ടാണ് കേട്ടോ റെയിൻബോ ചെയ്യുന്നത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതിൽ ഫോണ്ടൻറ്റിൽ തന്നെയാണ് ക്ലൗഡ്സും സ്റ്റാറൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറിൽ ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കൊക്കോമെല്ലനൊക്കെ അതുപോലെ ഈ കുട്ടീൻ്റെ പേര് എന്താ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് പൊതുവേ ഈ കേക്ക് ഇഷ്ടമായി കേട്ടോ. കാരണം നമ്മൾ 2 kg ടൂട്ടയർ ചെയ്യുമ്പോൾ തന്നെ വേറൊരു ഭംഗിയാണ്. അപ്പോൾ അടുത്ത കേക്ക് വന്നിട്ടുള്ളത് 1 kg. 1 kg നോർമലായിട്ട് ചെയ്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഫുട്ബോൾ തീമാണ് ചെയ്തിട്ടുള്ളത്. ഫുട്ബോൾ തീം ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ സൈഡിൽ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ ഞാൻ കേക്കിൽ എന്താ ക്രീമിൽ ഡയറക്റ്റ് ചേർത്തതല്ല കേട്ടോ. അത് ഞാൻ വൈറ്റ് ക്രീം ഫുള്ളായിട്ട് ഫൈനൽ കോട്ട് കൊടുത്തതിന് ശേഷം സ്കാപ്പർ കൊണ്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ സ്കാപ്പറുമേ കുറച്ച് ഗ്രീൻ കളറാക്കി കൊടുത്തു. എന്നിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കളർ കിട്ടി കേട്ടോ. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് ക്രീമിൽ എന്താ കളർ ചേർക്കേണ്ട ആവശ്യം വരില്ല എന്ന കാണാൻ കളർ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിതിൽ കൂടുതലായിട്ടും സ്റ്റിക്കറാട്ടോ, അതായത് പ്രിൻ്റ് എടുത്തിട്ടുള്ള സ്റ്റിക്കറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുട്ടിയുടെ പേരൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തത് തന്നെയാണ് കേട്ടോ. പ്രിൻ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ നെയിമൊക്കെ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജോലി കുറഞ്ഞ് കിട്ടിയ പോലെ തോന്നും. പേരുമ്പോൾ നെയിം എഴുതാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ വളരെ ഈസിയാണ് കേട്ടോ. ഈ ഒരു കേക്ക് കണ്ടതിന് ശേഷം അടുത്ത കേക്കും ഇതേ ഓർഡറിനായിട്ട് എനിക്ക് കിട്ടിയത്. ആ കേക്ക് കണ്ടതിന് ശേഷമാണ് കേട്ടോ ഈ ഓർഡർ വന്നിട്ടുള്ളത്. സെയിം ഡിസൈനിൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സൈഡ് ഇതിന് ചുറ്റും ഗ്രാസ് നോസിൻ്റെ ഡിസൈനാട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താ പ്രിൻ്റ് എടുത്ത് തന്നെയാണ്. ഫുട്ബോൾ തീമിൽ തന്നെയാണ് അവർക്കും വേണ്ടതെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ കുട്ടിയുടെ പേര് എഴുതാൻ പ്രിൻ്റ് ചെയ്യാൻ ചെയ്തിരുന്നില്ല. കാരണം ഇവിടെ എല്ലാം പ്രിൻ്റ് എടുത്ത് അങ്ങനെ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. നമ്മളൊരു ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ പറയുകയാണെങ്കിലുള്ളൂ നെയിമൊക്കെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ സെയിം ഡിസൈൻ തന്നെ വന്നു. ഞാൻ ബോയ്സിനൊക്കെ അധികം എന്താ സ്പൈഡർമാൻ തീമിലൊക്കെയാണല്ലോ കൂടുതലും കേക്ക് പോവാറ്. ഇപ്പോൾ ഇങ്ങനെ ഫുട്ബോൾ തീമിൽ കണ്ടുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇന്നത്തെ കേക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.